രാഹുൽ ഗാന്ധി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. രാഹുൽ ഗാന്ധി എങ്ങൊന്ന് ഒളിച്ചോടി വന്നയാളല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഞാനും ഉമ്മൻചാണ്ടിയും അന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അദ്ദേഹം അവിടെ മത്സരിക്കണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു. പക്ഷെ ഞങ്ങളന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് കേരളത്തിൽ അദ്ദേഹം മത്സരിച്ചത്. കേരളത്തിൽ അദ്ദേഹം വരുന്നത് തന്നെ ഒരു നൈറ്റ് മെയറാണ് ഇടതുപക്ഷ മുന്നണിക്ക്. കാരണം രാഹുൽ ഗാന്ധിയെ ഭയമാണ്, രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയിൽ അവർക്ക് ഭയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒളിച്ചോടി. രാഹുൽ ഗാന്ധി എവിടെ ഒളിച്ചോടി വന്നു? ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ എം പി ആണെന്ന് പറയുന്നത് കേരള ജനതയ്ക്ക് അഭിമാനമായ ഒരു കാര്യമാണ്. അതൊന്നും ഒരിക്കലും ഒളിച്ചോട്ടമല്ല. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒളിച്ചോടാത്തൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. 52 മണിക്കൂർ ED ചോദ്യം ചെയ്തപ്പോഴും തൻ്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയപ്പോഴും തൻ്റെ വീട് നിർബന്ധപൂർവ്വം എടുത്തപ്പോഴും ഒരിക്കലും കൂസാതെ രാജ്യത്ത് BJP RSSനുമെതിരെ പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഒരിക്കലും ഒളിച്ചോട്ടം മുഴുവൻ CPMനാണ്. ഒളിച്ചോട്ടം നടത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നരേന്ദ്രമോദിയെ കാണുമ്പോൾ കവാത്ത് പറക്കുകയാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്ന പോലെ മോഡിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ തകർച്ച ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൂർത്തിയാകാൻ പോകുന്നു. 20-ൽ 20 സീറ്റും UDF നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്ത് പറയാനുണ്ടാകും? എന്തിനാണ് ഇടതുപക്ഷത്തിന് ഒട്ടിക്കേണ്ടത്? കേരളത്തിലെ ജനങ്ങളുടെ ജീവൽ പ്രധാനങ്ങളായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോട്ടം നടത്തുന്ന ഗവൺമെൻറ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി തൻ്റെ ഭരണനേട്ടം പറയുന്നുണ്ടോ? മന്ത്രിമാരാരെങ്കിലും എവിടെങ്കിലും വന്ന് പ്രസംഗിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി പ്രസംഗിക്കുന്നുണ്ടോ? കാരണം അവരുടെ മുഖം കണ്ടാൽ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അവരാരും എങ്ങും വന്ന് പ്രസംഗിക്കാത്തത്. ഇപ്പം മന്ത്രിമാരുടെ ജോലി അനൗൺസ്മെൻ്റായി മാറിയിട്ടുണ്ട്. മന്ത്രിമാർ പ്രസംഗമില്ല, അനൗൺസ്മെൻറ്റിനാണ് ഇപ്പം മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. കുറച്ചുകൂടെ കഴിഞ്ഞാൽ സ്റ്റേജ് ഇടുന്ന ജോലി കൂടി ഈ മന്ത്രിമാരെ ഇടതുപക്ഷക്കാർ മുന്നണി ഏൽപ്പിക്കും. കാരണം ഇവരെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൃഷിമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അനൗൺസ്മെൻറ്റിൻ്റെ ജോലി കൊടുത്തിരിക്കുന്നത്. കാരണം അനൗൺസ്മെൻറ്റുകാരനെ ജനം കാണുന്നില്ലല്ലോ, കാരണത്തിരുന്നല്ലേ അനൗൺസ് ചെയ്യുന്നത്, ഓട്ടോയിൽ നിന്ന്. അപ്പം മുഖം കണ്ടാൽ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങളെപ്പറ്റി ഓർക്കും. അതുകൊണ്ട് അനൗൺസ്മെൻറ്റ്, മൈക്ക് കെട്ടൽ, അഥവാ സ്റ്റേജ് ഇടൽ പറഞ്ഞിട്ടുള്ള ജോലികളാണ് ഈ 21 പേരെ മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ ജനങ്ങൾ ചെയ്ത ഒരു തെറ്റ് അവർ തിരുത്തും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയ തുടർഭരണം, അത് ഇറ്റ്സ് ആൻ ആക്സിഡൻറ്റ്. അതിൽ നിന്ന് ജനങ്ങൾ മോചിതരാകുന്ന ഒരു സുപ്രധാന കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് BJPയുമായും പ്രധാനമന്ത്രിയുമായിട്ടുള്ള തൻ്റെ അവിശുദ്ധമായ കൂട്ടുകെട്ട് പുറത്തു വന്നു എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ഈ വിമർശനം ഉയർത്തുന്നത്. പക്ഷേ വസ്തുതകളെല്ലാം ജനങ്ങൾക്കറിയാവുന്നതാണ്. ആരാണ് രാഹുൽ ഗാന്ധിയെന്നും ആരാണ് BJPക്കെതിരെ പോരാടുന്നതെന്നും ജനങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു മതേതര ഗവൺമെൻറ് ഡൽഹിയിലുണ്ടാകാൻ UDF നോട്ട് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ അതിനനുസരിച്ചാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. രാജ്യത്തെ കർഷകർ, തൊഴിലാളികൾ, വനിതകൾ, പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവരുടെ ജീവിത നന്മയ്ക്ക് വേണ്ടി, ജീവിതക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയെയും BJPയെയും താഴെയിറക്കി കേരളത്തിൽ UDFനെയും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെയും അധികാരത്തിൽ കൊണ്ടുവരും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കാം. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രധാനപ്പെട്ട ആശങ്ക
കഴിഞ്ഞ 3 മാസമായി തെരഞ്ഞെടുപ്പ് പ്രകടനത്തിലുടനീളം സ്വന്തം ഭരണകൂടത്തിന്റെ നേട്ടങ്ങളെ പറ്റിയോ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചോ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരായിട്ടോ അദ്ദേഹം സംസാരിക്കാറില്ല. അദ്ദേഹം ആകെ പറയുന്നൊരു വിഷയം ഈ സി ഐയുമായി ബന്ധപ്പെട്ടതാണ്. സി ഐ 2019 വരുന്നത്. അന്ന് അതിനെ ഏറ്റവും ശക്തമായി കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്, പാർലമെന്റിനകത്തും പുറത്തും എതിർത്തിട്ടുണ്ട്. നിയമസഭയിൽ അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവ്, ഞാൻ തന്നെയാണ് സംയുക്ത പ്രമേയത്തിന് മുൻകൈ എടുത്തതും സംയുക്ത സമരത്തിന് നേതൃത്വം കൊടുത്തതും. ഞാനാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. ശ്രീ പിണറായി വിജയൻ കേസ് കൊടുത്തിട്ടില്ല, പിന്നെ കൊടുത്തത് മുസ്ലിം ലീഗാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഈ നിയമത്തിനെതിരെ കേസ് കൊടുത്തു. അതിൻ്റെ റൂൾസ് ചട്ടങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ അതിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇത്ര വലിയ സി ഐയുടെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ സി ഐ എക്കെതിരെ സമരം ചെയ്ത് ആയിരക്കണക്കിന് കേരളത്തിലെ ജനങ്ങൾക്കെതിരായി ചുമത്തിയ കേസ് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല? എന്തുകൊണ്ടാണ് ജോ നമ്മുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ജോ ആദിത്യനാഥ് ചെയ്യാത്ത കാര്യമാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്? ആയിരക്കണക്കിന് ആളുകളുടെ പേര് കേസെടുത്തു. 4 വർഷം ഈ പാവങ്ങൾ കോടതിയിൽ തന്നെ നിരങ്ങി നടക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് കുറച്ച് കേസ് പിൻവലിച്ചത്, ബാക്കി കേസുകൾ പിൻവലിച്ചിട്ടില്ല. അപ്പൊ സി ഐ എ എന്ന് പറയുന്നത് വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രമാണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. സി ഐ എ കൊണ്ട് മോഡി കൊണ്ടുവന്നത് സമൂഹത്തെ പോളറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനെപ്പറ്റി ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നതും മറ്റൊരു പോളറൈസേഷൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി വോട്ട് പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ മതനിരപേക്ഷതയിൽ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ ആർജിക്കാനാണ് ശ്രമിക്കുന്നത്.